നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണിയും പൊളിഞ്ഞു, കോൺഗ്രസിന്റെ പ്രതീക്ഷയും പൊലിഞ്ഞു. 120 സീറ്റുകളിൽ കണ്ണുവച്ച് കോൺഗ്രസിന് ഏറിയാൽ 50 സീറ്റ് ലഭിച്ചേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഇന്ത്യ മുന്നണി ശോഷിച്ച് ദുർബലമായിരിക്കുന്നു. വരും ദിവസങ്ങളിലും സഖ്യം പൊളിയുകയും മുന്നണി തകരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ BJP 300 സീറ്റിന് മുകളിൽ സ്വന്തമാക്കി മോദി മൂന്നാം മുഴുവൻ ഭരണം തുടരുമെന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ഖദർ ഉപേക്ഷിച്ച് കാഷായമിട്ട് BJPയിൽ ചേക്കേറി. നൊടിയുടെ നേരം കൊണ്ട് അശോക് ചവാൻ രാജ്യസഭയിൽ കസേര ഉറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അടുത്ത BJP മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് ഉറപ്പാക്കിക്കൊണ്ടാണ് ചവാൻ BJPയുടെ തട്ടകത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. തെലങ്കാനയിലും കർണാടകത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും പിളർത്താനുള്ള തന്ത്രവുമായാണ് BJPയുടെ കരുനീക്കങ്ങൾ. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അല്പമെങ്കിലും പിടിയുള്ളത് കേരളത്തിലും കർണാടകത്തിലും തെലങ്കാനയിലും മാത്രമാണ്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വിരലിൽ എണ്ണാവുന്ന സീറ്റുകൾ കോൺഗ്രസ് നേടിയേക്കാം. പരമാവധി 50 സീറ്റിൽ ഒതുങ്ങുക മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവാകാനുള്ള അവസരം ഇത്തവണ ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ വ്യക്തമാണ്. കോൺഗ്രസുമായി വിട്ടുവീഴ്ചയുള്ള സഖ്യം വേണ്ടെന്ന് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെ ഒരു നിര നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ബംഗാളിലെ 42 സീറ്റുകളും തനിച്ച് വിജയിക്കാൻ ശേഷിയുണ്ടെന്നും BJP എത്ര വലിയ സന്നാഹത്തോടെ വന്നാലും ചെറുക്കാൻ പ്രാപ്തിയുണ്ടെന്നും മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നു. 1.5 പതിറ്റാണ്ട് ബംഗാൾ തനിച്ചു ഭരിച്ചു പാരമ്പര്യമുള്ള പശ്ചിമ ബംഗാളിൽ 2 സീറ്റ് എന്ന ദക്ഷിണയാണ് മമത കോൺഗ്രസിന് വെച്ച് നീട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ നൽകുന്ന കാരുണ്യത്തിൽ കോൺഗ്രസിന് പരമാവധി 4 സീറ്റുകൾ ദാനം കിട്ടിയേക്കാം. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉത്തരാഞ്ചലും പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും ഗുജറാത്തിലും ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് കച്ചിയടിക്കാനിടയില്ല. മറ്റൊരാൾക്ക് നൽകാതെ എല്ലാം തനിച്ചു വിഴുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും. SPയും BSPയും തെലുങ്കുദേശവും ജനതാദളുമൊക്കെ പരമാവധി സീറ്റുകളിൽ വിജയിച്ച് സ്ഥാനപദവികൾ ഉറപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് നീങ്ങുന്നത്. ഇങ്ങനൊരു മുന്നണി 300 സീറ്റുകൾ പിടിച്ചാൽ പോലും അധികാരം കൈയാളും മുൻപ് മുന്നണി 4-5 ആയി പിളർത്താനുള്ള ആളും അർത്ഥവും BJPക്കുണ്ട്. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് പകരം പ്രിയങ്കാ ഗാന്ധിയെ പരീക്ഷിക്കാനുള്ള കോൺഗ്രസ് നീക്കവും ഫലപ്രാപ്തി കാണാനിടയില്ല. രാഹുൽ ഗാന്ധി അമേഠിയിൽ ഇനിയൊരു അംഗത്തിൽ വിജയിക്കാനുള്ള സാഹചര്യവും നിലവിലില്ല. കോൺഗ്രസിൽ അവശേഷിക്കുന്ന ദേശീയ നേതാക്കളിൽ ഒരാൾക്കും ഹിന്ദി ബെൽറ്റിൽ തനിച്ചു നിന്ന് ജയിക്കാവുന്ന സാഹചര്യമില്ലെന്നിരിക്കെ കോൺഗ്രസിന്റെ ഭാവി തുലാസിലെന്നേ പറയാനാകും. പഞ്ചാബിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 9 സീറ്റുകളുമായി മാനം രക്ഷിച്ച കോൺഗ്രസ് അഹങ്കാരം കൊണ്ടിവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കി. ഇത്തവണ ഒരു സീറ്റിൽ പോലും രക്ഷപ്പെടാനുള്ള സാഹചര്യവും സാധ്യതയും കോൺഗ്രസിന് ഇല്ല എന്നതാണ് ഏറ്റവും പരിമിതമായ സാഹചര്യം. പഞ്ചാബിലും ഡൽഹിയിലുമായി 18 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാനാകുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെടുന്നത്. ഇന്ത്യയുടെ ഹൃദയഭൂമി കോൺഗ്രസിന് നഷ്ടപ്പെട്ട കാലത്തും കോൺഗ്രസ് തിരിച്ചുവന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ ഭൂമിയിൽ കോൺഗ്രസിന് തിരിച്ചു വരവിനുള്ള സാധ്യതകൾ ഏറെ പരിമിതമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആസാം മാത്രമാണ് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളത്. അവിടെയും കോൺഗ്രസിന് തിരിച്ചു വരവിനുള്ള സാഹചര്യങ്ങൾ തുലവും പരിമിതമായിരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും കോൺഗ്രസിന് കാര്യമായ പ്രതീക്ഷയില്ല. 3-4 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറെയുള്ളത്. ദക്ഷിണേന്ത്യയിൽ സംഭവിക്കാവുന്ന തകർച്ച BJP മോദിയും വടക്കേ ഇന്ത്യയിൽ നിന്ന് തിരികെ പിടിക്കുമെന്നിരിക്കെ കോൺഗ്രസിന് തിരിച്ചു വരവിനുള്ള യാതൊരു സാഹചര്യങ്ങളും നിലവിലില്ലെന്ന് പറയാം. മോദിയും അമിത്ഷായും കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് മുന്നേറുന്നത്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രകൾക്കോ റോഡ് ഷോകൾക്കോ മോദിയുടെ പ്രഭാവത്തെ തകർക്കാനാവുന്നില്ല. താഴെത്തട്ടിൽ കോൺഗ്രസ് ഏറെ ദുർബലമാണെന്നതാണ് ആ പാർട്ടിയുടെ പ്രധാന പരിമിതി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.